ഞാൻ ഡിവിനായി ഡാനിയൽ. എൻ്റെ ഐ ഡി നമ്പർ 3. പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്താരുള്ള കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാത്തുകൊള്ളുക എന്ന ചിന്തയ്ക്ക് ആധാരമായി യാക്കോബ് 1:27 ഇപ്രകാരം പറയുന്നു: പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താരുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഇവിടെ യാക്കോബ് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് 2 നിർവചനങ്ങളാണ് നൽകുന്നത്. 1, ദൈവത്തോടുള്ള നിർമ്മലമായ ഭക്തി. 2, ലോകത്താരുള്ള കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാത്തുകൊള്ളുക എന്നതാണ്. നിർമ്മലമായ ഭക്തി എന്നത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും അവരെ പരിചരിക്കുക, അവരെ സ്നേഹിക്കുക എന്നതാണ്. ദൈവം അവർക്ക് വേണ്ടി കരുതുന്നു എന്ന് ബോധ്യം വരുത്താൻ നാം ഓരോ വിശ്വാസിയും ശ്രമിക്കണം. അതിനനുബന്ധിച്ചുള്ള വാക്യങ്ങളും ഉപമകളുമെല്ലാം നാം സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും. 2, ലോകത്താരുള്ള കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാത്തുകൊള്ളുക എന്നതാണ്. ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തോടുള്ള വിശുദ്ധി നാം ഓരോരുത്തരും വ്യക്തിപരമായി കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നാം ചെയ്യുന്ന സൽപ്രവൃത്തികളെല്ലാം ദൈവം പ്രസാദിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് ക്രിസ്തീയ സ്നേഹമാകിയില്ല. പ്രകൃതി തന്നെ നമുക്കൊരു ഉദാഹരണം തരുന്നുണ്ട്. വെള്ളത്തിൽ വളരുന്ന ഒരു താമര, എന്നാൽ അതിൻ്റെ ഇതളുകളിൽ എത്ര തന്നെ വെള്ളം ഒഴിച്ചാലും അത് പറ്റിപ്പിടിക്കുന്നില്ല. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ കാണപ്പെടുന്ന ശമൂവേൽ ബാലനെ നമുക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ. ഒഫ്നി ഫീനഹാസ് പൗരോഹിത്യ മക്കൾ ലോകത്താലുള്ള കളങ്കം പറ്റി ലോകത്തോട് ഇഴുകി ചേർന്ന് നടന്നപ്പോഴും ശമൂവേൽ ബാലൻ അതൊന്നും ഏശാതെ വണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തിയോടും തന്നെ താൻ വിശുദ്ധീകരിച്ചും കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി ജീവിക്കണമെന്നാണ്. യോഹന്നാൻ 17:15 യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നു: അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ലോകം മുഴുവൻ കളങ്കം നിറഞ്ഞതാണ്. എന്നാൽ മാറേണ്ടത് നാം ഓരോരുത്തരുടെയും മനോഭാവമാണ്. ഒരിക്കലും സാഹചര്യങ്ങൾ മാറുന്നില്ല. ഈ ലോക്ക്ഡൗൺ കാലയളവിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും പൂട്ടപ്പെട്ട് കിടക്കുമ്പോഴെല്ലാം നാം അറിവുകൾക്ക് വേണ്ടി ഇൻ്റർനെറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ പോലും ഇപ്പോൾ ഇൻ്റർനെറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അതേസമയം തന്നെ അതിനെ ദുർവിനിയോഗം ചെയ്യുന്നവരും അനേകരുണ്ട്. നമുക്ക് അവരെല്ലാം സമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, വിശ്വാസ ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തർക്കും അത്യാവശ്യമായിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തോടുള്ള നിർമ്മലമായ ഭക്തി. അതോടൊപ്പം തന്നെ ദൈവത്തോടുള്ള വിശുദ്ധി നാം ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം. യൂദ 24:1 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.